ചോദിച്ച് ചോദിച്ച് പോവാം. ഇന്ന് നമ്മൾ ചോദിച്ച് പോകുന്ന ആരെടുക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുന്ദരിയ. അതെന്ത് ചോദ്യമാ സാറേ, സാർ അവരെ കണ്ട ഞെട്ടിപ്പോവില്ലേ? അങ്ങനെ കടുപ്പിച്ച് പറയാൻ പറ്റും. സാർ പെണ്ണിന്റെയും പെണ്ണിന്റെ ചുറ്റുപാടും ഒന്ന് കണ്ടു നോക്കാം. ഞാൻ ഒന്ന് രണ്ടു മൂന്ന് പേരുള്ളതുകൊണ്ട് ഏത് പേര് വിളിക്കണമെന്നാണ് എന്റെ കൺഫ്യൂഷൻ. നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ളത് വിളിക്കാം. പൈങ്കിളിക്കുട്ടി എന്ന് വിളിക്കണോ? പൈങ്കിളി പോലത്തെ ഒരു കുട്ടി ആണോ അതോ ശ്രുതി രജനീകാന്ത് എന്ന് വിളിക്കണോ? പറയട്ടെ. ഓ കഴിഞ്ഞു. എന്തൊക്കെയാണ് പുതിയ പരിപാടികൾ? കാരണം ഫിലിംസ് ഒക്കെ റിലീസാകാൻ പോകുന്നു. വാട്ട് ന്യൂസ്? ഞാൻ കുറച്ച് കൂടുതൽ ഉറങ്ങണം എന്നുള്ളതാ. അയ്യോ പാവണ്ട്, ഉറക്കം വന്നിട്ടല്ലേ. ഉറങ്ങിക്കോളൂ, ഉറങ്ങിക്കോളൂ. കണ്ടിരിക്കുന്നു, പി എച്ച് ഡി ചെയ്യാനുള്ള പരിപാടിയാണ്. ഒരിക്കലും പറയില്ല ഇത്രയധികം ഇങ്ങനെയുള്ള പി എച്ച് ഡി ഒക്കെ എടുക്കുന്ന കുട്ടിയാണ്. മോനെ എന്തോ സുഖിപ്പിക്കല്ലേട്ടാ. എന്താ മോദിനെ കൊണ്ട് വിരലു പറഞ്ഞു മറ്റേ എന്നാ കാണിച്ച സാധനം. എന്റെ പൊന്നെ വെറുതെ കൈ തന്ന ഇങ്ങോട്ട് കേറിപ്പോ. എന്നെ രജനീകാന്ത് എന്നാണ് ഓൾമോസ്റ്റ് എല്ലാരും വിളിക്കുന്നത്. എന്റെ പേരിലാണല്ലോ വിളിക്കുന്നത്. ഞാൻ പറയാം, അതെ സംശയം ഉണ്ടോ? ഡി എൻ എടുത്തു നോക്കണം. പറയണ്ട, പക്ഷെ ഞാൻ നല്ല തീറ്റയാ, അതിവിടെ എല്ലാവർക്കും അറിയാം. കഴിച്ചാലും ശരീരത്തെ പിടിക്കുന്നില്ല, ശരീരം മറന്നുപോയെന്ന് തോന്നുന്നു. മൂന്ന് നേരം ഉരുട്ടി വിഴുങ്ങുന്നുണ്ടല്ലോ, എന്നിട്ട് ശരീരത്തിലൊന്നും കാണുന്നില്ലടോ. കഴിക്കാം കഴിക്കാം, എല്ലാത്തിനും ഞാൻ പരിഹാരമുണ്ടോ? ഇനി ചോറ് അര മണിക്കൂർ കഴിഞ്ഞ് കഴിച്ചോ. ശ്രുതിയുടെ വയസ്സ് എത്രയാണ്? നിന്റെ ഈ പ്രായം കഴിഞ്ഞാൽ ഞാനും നിലനിർത്തിയത് മനസ്സിലായോ? ഇങ്ങനെയൊക്കെ ഇംഗ്ലീഷ് പറയണെങ്കിൽ ഞാൻ മൂന്ന് ജന്മം ജനിക്കണം. എന്താ എന്താ പറഞ്ഞേ? ഒന്നും മനസ്സിലായില്ല. സീരീസിന്റെ ഒരു എപ്പിസോഡിൽ 50,000 രൂപ കിട്ടുമെന്ന് കേട്ടു, ശരിയാണോ? എവിടെ ഇപ്പൊ അതിൽ വരുന്ന സീരീസ് കണ്ട ഈ കുന്ദ്രാണ്ട് തുറക്കാൻ തന്നെ ജനത്തിന് പേടിയാ. അങ്ങനെ ഞാൻ ഈ വീട്ടിൽ നിക്കുവോ? നമുക്ക് പെയിന്റ് അടിച്ചിട്ടില്ല. വീട് ഇതിൽ നല്ലതായിട്ട് ഞങ്ങൾ കെട്ടിച്ചു വിടും. 50,000 രൂപ. 50 ലക്ഷം പോയിട്ട് തന്റെ 50 പൈസ എടുക്കാനല്ലോ. ഹേ, ഞാൻ സീരിയൽ കേറി കഴിഞ്ഞപ്പോ BMW എടുത്തത്. സംഭവം പൈസ മൊത്തം അച്ഛന്റെ. എനിക്കൊരു വണ്ടി ഇല്ല ഗൈസ്, മൂന്ന് ചക്രമുള്ള ഒരു സൈക്കിൾ എങ്കിലും എനിക്ക് എന്തിനാ കൈ നീട്ടാ നടക്കുന്നേ? നല്ല ആരോഗ്യമുണ്ടല്ലോ. ശ്രുതി എപ്പോഴെങ്കിലും തല്ലുണ്ടാക്കിയിട്ടുണ്ടോ? അത് ആരുടെ കൂടെയാണ്? സ്കൂളില് കോളേജിലോ? വല്ലപ്പോഴേ കോളേജിൽ വരും, വന്നാലൊരടി ഉറപ്പാ. ശ്രുതിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ലാലേട്ടനോടാണ്. മൊമെന്റോ കൊടുത്ത സമയത്ത് ലാലേട്ടന്റെ കൈ ദൈവത്തോട്ടു. മമ്മൂട്ടിയുടെ രാജമാണിക്യം പടമൊക്കെ ഞാൻ എനിക്ക് അറിയാൻ പാടില്ല. എനിക്ക് ആ പുള്ളിയുടെ ആ പടമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മമ്മൂട്ടിയാണ് ഇഷ്ടം. നിങ്ങൾ വാക്ക് മാറ്റരുത്. മോഹൻലാലിനോട് ഉറച്ചു നിന്നോളൂ, ഞാൻ നിങ്ങളുടെ പിന്നിലുണ്ട്. മോഹൻലാൽ എന്ന് പറയുമ്പം അങ്ങ് നല്ല ഉറപ്പാണോ? ഉറപ്പാണോ എന്ന് ഉറപ്പിച്ച് ചോദിച്ചാൽ ഉറപ്പല്ല. ഏറ്റവും കോർ ഇൻട്രസ്റ്റ് ഏതിലായിരിക്കും അങ്ങനെ നോക്കുകയാണെങ്കിൽ? അത് എനിക്കൊരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ് എന്നോട് ചോദിച്ചാൽ, ബിക്കോസ് ഐ ഡോണ്ട് നോ. അത് മാത്രം ഞാൻ പറയില്ല, എന്നെ നിർബന്ധിക്കരുത്. ലൈഫിൽ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന ആളാണ്. അപ്പൊ ഈ പറഞ്ഞതുപോലെ പ്ലസ് ടു ഞാൻ പാസ് ആകുമെന്ന് തന്നെ എന്റെ ടീച്ചേഴ്സിനും എനിക്ക് ഉറപ്പില്ലായിരുന്നു. മൂന്ന് തവണ SSLC എഴുതിയ പെണ്ണാ. ചോദ്യം മിസ്താരൊക്കെ കടന്നു പോകുന്നു. ഡയലോഗ് ശരിയാണല്ലോ, പിന്നെ എന്താ പറയുന്നത്? ഇവിടെ നിക്കുക, ഈ വിവരദോഷികളോടാ പോകാൻ പോയിക്കോളൂ.